ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾക്കും സുഖം തന്നെയാണ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ വീഡിയോ കൊണ്ടാണ്. ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ഒരു ബോണ്ടയാണ് ഇട്ടത്. തമിഴ്നാട്ടിലൊക്കെ കണ്ടുവരുന്ന അവിടെ ഇതിന് ഇനിപ്പ് ബോണ്ട എന്നാണ് കേട്ടോ പറയുക. നമ്മളിവിടെ ബോണ്ടയിൽ പഴമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ഇവിടെയൊക്കെ കടയിൽ കിട്ടുക. അവിടെ ഇതിൽ പഴമൊന്നും ചേർക്കുന്നില്ല, വെറും മൈദ മാവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ പോയവർക്കൊക്കെ ഇതിൻ്റെ രുചി എന്താണെന്ന് അറിയാം. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2 കപ്പ് മൈദപ്പൊടി അളന്നെടുക്കുന്നുണ്ട്. ഈ കപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ, കപ്പില്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. അപ്പോൾ 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ കപ്പിൽ തന്നെ 1 കപ്പ് ആട്ടപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഏത് തരം ആട്ടപ്പൊടി ആയാലും കുഴപ്പമില്ല, അതിപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ആട്ടപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ, കുറക്കണമെങ്കിൽ കുറക്കുക. അപ്പോൾ ഞാനിതാ 3/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് പൊടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഏലക്കായ് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പഞ്ചസാരയും കൂടി ഒന്ന് കൂട്ടിയിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് മതി. മധുര പലഹാരം ഉണ്ടാക്കുമ്പോൾ 1 നുള്ള് ഉപ്പ് ചേർത്താലേ ഉള്ളൂ ആ മധുരം നല്ല എടുത്ത് കാണിക്കുള്ളൂ. അപ്പോൾ ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ മാവിലേക്ക് ചേർത്തിട്ട്, സാധാ പച്ചവെള്ളമാണ്, എന്നിട്ട് ഇതുപോലെ നല്ല ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തിട്ട് നമ്മളിത് ദോശമാവാണ് കേട്ടോ. അപ്പോൾ ദോശമാവ് ഞാനൊരു 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ദോശമാവ് ഇല്ലെങ്കിൽ 1/2 ടീസ്പൂണ് അപ്പസോഡ ചേർത്താൽ മതി. അത് ഈ സമയത്ത് ചേർക്കണം എന്നില്ല, നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ മാവ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ മാവ് നല്ല ഇതായ പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് മാവിൻ്റെ കട്ടി വേണ്ടത് കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസും അല്ല, നല്ല കട്ടിയല്ലാത്തൊരു മാവാണ്. അപ്പോൾ മാവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ. അപ്പോൾ നമ്മൾക്കിത് കൈയോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ, എന്നാലേ ഉള്ളൂ ബോൾ പോലെ ആയിട്ട് വരിക. അപ്പോൾ ഉരുട്ടിയിടണമെന്നൊന്നുമില്ല, കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് നമ്മൾ കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. എത്ര വലുതായിട്ട് വേണമെങ്കിലും ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ, ഉള്ളു വേവാത്ത പ്രശ്നമൊന്നും വരില്ല. നമ്മൾക്ക് ചെറിയ ചട്ടി ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു പാകത്തിനാണ് ഉണ്ടാക്കുന്നത്. എത്ര ഉരുണ്ട് വന്നിക്കണ കാണില്ലേ, നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത മാവ്. ആ മാവ് അത്ര നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പസോഡ ചേർത്താൽ മതി. ഇനി അപ്പസോഡയാണ് ചേർക്കണതെങ്കിൽ, അല്ല മാവ് കയ്യിലുണ്ടെങ്കിൽ മാവ് തന്നെ ചേർത്ത് കൊടുക്കട്ടെ, അതാണ് ഒന്നും കൂടി ഹെൽത്തി ആവുക. പിന്നെ അത് എണ്ണ പലഹാരം എന്ന് വിചാരിച്ചിട്ട് എണ്ണ എന്നോട്ടും കുടിക്കൂല, ആ ഒരു പേടി വേണ്ട. ആർക്ക് വേണേലും കഴിക്കട്ടോ. നമ്മൾ കേക്കൊക്കെ കഴിക്കുന്ന ഒരു പോലെയാണിത്, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ തേങ്ങ കൊത്ത് വേണമെങ്കിലും ചേർത്തിട്ടുണ്ടാക്കാം. നമ്മളിതിൽ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് ഞാനിതാ കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമ്മൾക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മാവിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ അങ്ങനെ പൊന്തി വരും കേട്ടോ. ചട്ടം കൊണ്ടൊന്ന് മറിച്ചിടാൻ നോക്കിയിട്ടൊന്നും ഇത് ശരിയായി കിട്ടണേയല്ല, ഒരേ ഭാഗം തന്നെ കിടക്കുകയാണ് ഇത് ഉരുണ്ട് വന്നതുകൊണ്ട്. പിന്നെ ഇങ്ങനെ വെളുത്ത കളറുണ്ടെങ്കിൽ അത് വെന്തിട്ട് തന്നെയാണ് കേട്ടോ വരിക. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് റവയൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ റവയൊന്നും ചേർത്തിട്ടില്ല, മൈദമാവും ഗോതമ്പ് പൊടി മാത്രമാണ്. അപ്പോൾ അതുപോലെ എല്ലാതും ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിൽ ഈ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഒന്ന് കൊടുക്കുക. നമ്മൾ കടയിൽ തന്നെ പോയിട്ട് എണ്ണ പലഹാരമൊന്നും വാങ്ങാതെ, ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണണ്ടല്ലേ, എത്ര സ്പോഞ്ചിയാണെന്ന് നോക്കിയേ. അപ്പം ഞാനിതാ ഒന്ന് പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ടോ, ഇതിൻ്റെ ഉള്ളുണ്ടോ എത്ര സോഫ്റ്റാണെന്നറിയോ. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ വെറുതെ പറയില്ല, നമ്മളിത് കഴിച്ചും കൊണ്ടേ ഇരിക്കും കേട്ടോ. കൂടുതൽ എണ്ണയൊന്നും കുടിച്ചാത്തത് കൊണ്ട് നമ്മൾക്കിത് എത്ര വേണേലും കഴിക്കുക. അപ്പം 4 മണി ചായക്ക് ഉണ്ടാക്കിയതാണ്. അപ്പം എല്ലാവരും ചായ കുടിച്ചാനായിട്ട് വരും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിനിപ്പോൾ ചെറിയ ചിലവുകളല്ലേ ഉള്ളൂ വേണ്ടത്. നമ്മൾക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ഇതിന് വേണ്ട. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.